അലൈക്കും അസളാം വരഹമുള്ള വരക്കാത്തൂ ബിസ്മിറമൻ്റഹീം അലഹമുല്ലാഹിറബിലാലമീൻ വസ്ലാത്തു വസ്സലാമ അഷ്റഫ്ൽ മഖ്ലൂഖിൻലിഹി വസ്ഹബിഹി അൽഫാ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീഫ് ക്ലാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇന്നത്തെ വിഷയം ഭക്ഷണം ചൂടോടെ കഴിച്ചാൽ ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്താണ് അതിൻ്റെ കുഴപ്പം ഹബീബ് നബി സല്ലു വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുണ്ടാകുമോ ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റലി അള്ളാഹു താല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജാബിർ അലി അള്ളാഹു താല അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു താല റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലം അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അബിരിതുൽ ഹാർറ ചൂടുള്ള ഭക്ഷണം നിങ്ങൾ തണുപ്പിക്കുക ഭക്ഷണം ഉണ്ടാക്കി ചൂടോടെ അടുപ്പിൽ നിന്ന് താഴെ ഇറക്കിയാൽ ഉടനെ തന്നെ കഴിക്കരുത് അത് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് തണുക്കട്ടെ ഭക്ഷണം അല്പം തണുക്കട്ടെ എന്നിട്ട് കഴിക്കുക ഇന്ന തോമൽ ഹാർറ കാരണം ചൂടുള്ള ഭക്ഷണം ചൂടുള്ള ഭക്ഷണം വൈറു ദീ ബറക്ക ബറക്കത്തുടേത് അല്ലാത്തതാണ് ബറക്കത്ത് ഇല്ലാത്തതാണ് എന്നർത്ഥം മറ്റൊരു ഹദീസിൽ ലാ ബറക്കത്ത ഫീഹി എന്നുണ്ട് അതിൽ ബറക്കത്തില്ല ചൂടുള്ള ഭക്ഷണത്തിൽ വറക്കത്തില്ല അത് കഴിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ ഗുണങ്ങൾ ലഭിക്കില്ല നബി അലൈഹി അലൈവല തങ്ങൾ അതിൽ വറക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വിശാലമാണ് വറക്കത്തില്ലെന്ന് പറഞ്ഞാൽ ശരീരത്തിന് കിട്ടേണ്ട പോഷക ഗുണങ്ങൾ ആ ഭക്ഷണം കൊണ്ട് അവന് ലഭിക്കില്ല എന്നും മാത്രമല്ല പുതിയ ചില ബുദ്ധിമുട്ടുകൾ വരെ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരീരത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ച് ചൂടുള്ള ഭക്ഷണം നല്ലതല്ല പുതിയ കാലഘട്ടത്തിൽ പലരും പറയുന്നുണ്ടല്ലോ ഡോക്ടർമാർ മറ്റുമൊക്കെ പറയുന്നുണ്ട് ഓവറായിട്ട് ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ചില പ്രത്യേകതരം തരം ക്യാൻസറുകൾ വരെ വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ക്യാൻസറുകൾ ധാരാളം ഇനങ്ങളുണ്ട് തിരുന്നൂറിലേറെ ഇനം ക്യാൻസർ ഉണ്ടെന്നും അത്തരം ക്യാൻസറുകളിലെ ചില ക്യാൻസറുകൾ ചൂടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടാകാമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അത് യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും എന്തായാലും ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പറഞ്ഞത് ഹബീബ് നബി അലൈഹി സാഹു തങ്ങളാണ് കുടലിനും പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് വയറിൻ്റെ അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതിനൊക്കെ പുറമെ ആ ഭക്ഷണം കൊണ്ട് അവന് കിട്ട കിട്ടേണ്ട ആരോഗ്യ ഗുണങ്ങളൊന്നും ലഭിക്കില്ല ചിലപ്പോൾ വിശപ്പ് താൽക്കാലികമായി അടങ്ങിയേക്കും മറ്റു ഗുണങ്ങളും കിട്ടണ്ടേ ഇല്ല വറക്കത്ത് തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് ഹബീബ് സല്ലു അലി സ്വലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ചൂടുള്ള ഭക്ഷണം അടുപ്പിൽ നിന്ന് താഴെ ഇറക്കിയതിനു ശേഷം തണുപ്പിക്കാൻ വെക്കുക തണുക്കാൻ വെക്കുക അല്പം തണുത്തതിനു ശേഷം കഴിച്ചു തുടങ്ങുക ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇപ്പോൾ പുതിയ സംസ്കാരം നമ്മിലേക്ക് വന്നു ചേർന്നത് ഹോട്ടലുകളിലും മറ്റുമൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ കൊണ്ടു വന്ന് കഴിക്കുന്ന ഒരു രീതിയാണ് അതിൽ പഴയതല്ല എന്ന് തോന്നൽ തോന്നലുണ്ടാകലാണ് സത്യത്തിൽ ഈ കഴിക്കുന്നവരുടെ ലക്ഷ്യം പക്ഷേ അതങ്ങനെ തന്നെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു കാര്യം എന്ത് തന്നെയായാലും ചൂടുള്ള ഭക്ഷണം കഴിക്കൽ നല്ലതല്ല ചിലപ്പോൾ പഴയ ഭക്ഷണം ചൂടാക്കിയിട്ടാകാം കൊണ്ടു കൊടുക്കുന്നത് നമ്മളത് ചൂടുള്ള ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വാങ്ങുന്നത് പുതിയത് കിട്ടാൻ വേണ്ടിയാണ് അത് ചിലപ്പോൾ പഴയത് ചൂടാക്കിയിട്ടാവാം കൊണ്ടുവരുന്നത് എന്തോ ആവട്ടെ അത് മറ്റൊരു വിഷയമാണ് അത് കഴിക്കാൻ പോകുന്നവരും നടത്തുന്നവരും നോക്കേണ്ടതാണ് നാം ചിന്തിക്കേണ്ടത് ചൂടുള്ള ഭക്ഷണം നമുക്ക് നല്ലതല്ല അതൊഴിവാക്കുക ഭക്ഷണം തണുക്കട്ടെ എന്ന് കഴിക്കുക അള്ളാഹു താല അത്തരത്തിൽ ഹബീബ് സല അലി വസ്ലം തങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൂഫീർക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമുലൈക്കും വർഹമുല്ലാ വരക്കാത്തൂ